നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോജമോളജി സ്റ്റാർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാം. എസ് എം എസ് ചെയ്യുന്നതിന് മുമ്പായി മുമ്പ് എൻ ടി വി എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് നമുക്ക് ആരംഭിക്കാം. എങ്ങനെ പ്രേക്ഷകരുടെ ദിവസം, നിറം, സംഖ്യ, അനുയോജ്യ രക്തം എല്ലാം അറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്. ഇന്ന് ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വയുടെ നിറം ചുവപ്പാണ്. 9 ചൊവ്വയുടെ നമ്പർ. ഇന്ന് 1190 കന്നിമാസം 21 തീയതി പൂരൂട്ടാരി നക്ഷത്രം. 12 നാഴികയും 35 വിനാഴികയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളവരാണ്. പൊതുവെ ഐശ്വര്യശാലികളായവർ ഭക്ഷണപ്രിയരായിരിക്കും. ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ തൽപരരാണ്. ഈ നക്ഷത്രക്കാരിൽ അധികം പേർക്കും മാതൃവാത്സല്യ ഭാഗ്യം കുറവായിരിക്കും. പിതാവിനെക്കുറിച്ച് വളരെ അഭിമാനം കൊള്ളുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ. ജനമധ്യത്തിൽ അറിയപ്പെടുന്ന പിതാക്കന്മാരായിരിക്കും ഇവർക്കുണ്ടായിരിക്കുക. സാമ്പത്തികമായ ഉന്നത നിലയേക്കാൾ ജനമധ്യത്തിലുള്ള മതിപ്പും മതിപ്പിലാണ് ഇവർ താല്പര്യം കാണിക്കുക. വൃശ്ചികക്കൂറുകാർക്ക് കണ്ടശനി തുടങ്ങുകയാണ്. അടുത്ത 2.5 വർഷത്തേക്ക് പല കാര്യത്തിനും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. വീഴ്ചകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. ഓക്കെ, നമസ്കാരം. നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. സമയം രാവിലെ 5:10 AM. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ജനിച്ച പൊടുവായൂർ, പാലക്കാട്. പൊടുവായൂർ, പാലക്കാട്. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. പേര് പറഞ്ഞു. ഗുണശേഖരൻ. എന്റെ പേര് ഗുണശേഖരൻ. പറഞ്ഞോളൂ. അനിഴം നക്ഷത്രമാണോ? അനിഴം നക്ഷത്രക്കാർക്ക് ഇപ്പം ഏഴശനി കാലമാണ്. ഈ ഏഴശനി ആദ്യത്തെ 2.5 വർഷം ഇപ്പൊ തീരുകയാണ്, ഈ 2nd നവംബറിന്. അതിനുശേഷം 5 വർഷം കൂടെ ഉണ്ട്. അതിനകത്ത് അടുത്ത 2.5 വർഷത്തിനാണ് ജന്മശനി എന്ന് പറയുക. അപ്പൊ അക്കാലത്താണ് കൂടുതലായിട്ട് അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നത്. അപ്പം പല കാര്യങ്ങളും, തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവുകളും അപ്രതീക്ഷിത ചെലവുകളും മനഃപ്രയാസവും ദുഃഖമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുശേഷം നിങ്ങളെ സംബന്ധിച്ചോളം ലാസ്റ്റ് 2.5 വർഷം ഈ ശനി അത്ര വളരെയായിട്ട് ബാധിക്കത്തില്ല. കാരണം ജനിച്ച സമയത്ത് ഈ ശനി അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ശനിയെക്കൊണ്ട് ശശമഹായോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അപ്പോൾ വേറെ രീതി പറഞ്ഞാൽ ശനി നിങ്ങൾക്ക് യോഗകാരകൻ കൂടെയാണ് ഭാവിയിൽ. ഇപ്പം സൂര്യദശയിൽ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ് ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇതിനകത്ത് ഈ ആദിത്യ ദശയിൽ അറിയാത്തവനില്ല എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ സൂര്യദശ തീരുന്നത് 2018 അതുവരെ അതുവരെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷേ ഈ ശേഷമഹായോഗം നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇതിനകത്ത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ്. ഈ ബുധൻ നിൽക്കുന്നത് ഒരു നീച ഗ്രഹത്തിൻ്റെ കൂടെ, നീചക്ഷേത്രത്തിൽ, രണ്ട് നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബുധന് പവർ കൂട്ടാൻ വേണ്ടി ഒരു മരതകം ധരിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. 2.5 to 3.5 carat വരെയുള്ള മരതകം വലത്തെ കയ്യിലെ ചെറിയവരിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിന് ധരിക്കണം. പിന്നെ മതപരമായ എല്ലാ അനുഷ്ഠാനങ്ങളും ശനിയാഴ്ച പ്രത്യേകം നടത്തണം. ഗുണശേഖർ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു എസ് എം എസിലേക്ക് പോകാം. വിനോദാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. വിനോദ് അറിയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറും ഹെൽത്തിനെ കുറിച്ചാണ്.
ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ 18 1971 ഏപ്രിൽ 18 1971 ഏപ്രിൽ 18 1971 1:30 പി എം 1:30 പി എം കരുനാഗപ്പള്ളി ഉത്തരാടം നക്ഷത്രമാണ് അതെ എന്താ അറിയണ്ടേ കരിയറും അതുപോലെ ഹെൽത്തും കണ്ടശനി തീരുകയാണ് ഈ സെക്കൻഡ് നവംബറിൽ അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ് വ്യാഴദശ നടക്കുകയാണ് ജനിച്ച സമയത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഴദശയിൽ തന്നെ ബുധൻ്റെ അപഹാരമാണ് അപ്പം ഈ സെക്കൻഡ് നവംബറിന് ശേഷം പൊതുവെ അനുകൂലമായ കാലാവസ്ഥയാണ് എന്നുവെച്ചാൽ ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തികമായ ഉന്നതിയും മനസമാധാനവും എല്ലാം ഉണ്ടാകുന്നൊരു ജാതകമാണ് ശുക്രൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട് സൂര്യൻ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട് ഇതെല്ലാം ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ് ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് അതുകൊണ്ട് നല്ല ജാതകത്തിൽ കൂട്ടാവുന്നതാണ് അതുകൊണ്ട് ഈ നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ അനുകൂലമായ സമയമാണ് പിന്നെ നമുക്കൊരു കോളർ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം പേര് പറഞ്ഞോളൂ എന്റെ പേര് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി പറഞ്ഞോളൂ എന്താണ് അറിയാനുള്ളത് ഞാൻ എന്റെ മകൾക്ക് വേണ്ടി വിളിച്ചതാ പറഞ്ഞോളൂ മകളുടെ പേര് ചിന്മയി 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 ഡേറ്റ് ഓഫ് ബർത്ത് 2008 ഒക്ടോബർ 10 2008 പറഞ്ഞു ജനിച്ച സമയം 11:40 രാവിലെ ജനിച്ച സ്ഥലം പറഞ്ഞോളൂ ജനിച്ച സ്ഥലം തൃശ്ശൂർ അവിട്ട നക്ഷത്രമാണോ ഇപ്പം അവിട്ട നക്ഷത്രക്കാർക്ക് കണ്ടശനി തീരുകയാണ് സെക്കൻഡ് നവംബറിൽ തീരുകയാണ് അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ രാഹുദശ നടക്കുകയാണ് രാഹുദശയിൽ തന്നെ രാഹുവിൻ്റെ അപഹാരം നടക്കുകയാണ് ഈ രാഹുവിൻ്റെ സ്ഥാനം അത്ര നല്ലതല്ല മായ ഇല്യൂഷൻ ഡെല്യൂഷൻ ടെംപ്റ്റേഷൻ ഫാൾസ്ഹുഡ് സോറോ ഇതിൻ്റെയൊക്കെ കാരണത്തോടുള്ള ഗ്രഹമാണ് രാഹു അപ്പം രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രാഹുവിൻ്റെ ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച പ്രത്യേക പൂജകളും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നത് ഏറ്റവും അനുകൂലമാണ് അതുപോലെ രാഹുദശയിൽ ഒരു ഗോമേതകം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് ഗോമേതകം എന്ന് പറയുന്നത് ഇതിന് ഇംഗ്ലീഷ് പേര് ഹെസോണൈറ്റ് എന്ന് പറയും ഒരു 3-4 ക്യാരറ്റ് വരെ ഗോമേതകം ഈ രാഹുദശാ കാലഘട്ടത്തിൽ ധരിക്കുന്നത് വളരെ ഉചിതമാണ് 2032 ജൂലൈ വരെ ഈ രാഹുദശയുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത് അത് കഴിഞ്ഞിട്ട് ഇത് മാറ്റി മാറാം പഠിപ്പിനെയൊക്കെയും ഞാൻ പറഞ്ഞ ഇപ്പം ഈ രാഹു അനുകൂലമായ സ്ഥാനത്തല്ലാത്ത കൊണ്ട് പഠിപ്പിനെയൊക്കെ ബാധിക്കും മായ ഇല്യൂഷൻ ഡെല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഈ പഠിത്ത വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ മുഴുവൻ ഇതിനകത്ത് രാഹുവിൻ്റെ ദശകാലമാണ് എപ്പോഴും കൂടെ ഒരു സപ്പോർട്ട് വേണം എപ്പോഴും നിങ്ങളുടെ ഒരു കണ്ണ് ഉണ്ടായിരിക്കണം ആ കുട്ടിയുടെ മേൽ പിന്നെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ സ്കിൻ ഡിസീസ് അലർജിയൊക്കെ വരാം അല്ലാതെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല വ്യാഴം അതിൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ് വ്യാഴത്തിനെ കൊണ്ട് ഹംസയോഗം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ടാണ് ഭാവിയിൽ അത് വളരെ നല്ല ഗുണം ചെയ്യും പിന്നെ അവളുടെ ഭാവി ഏതിലാണ് ഏത് ഫീൽഡിലാണ് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഇതിനകത്ത് കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം നല്ലതാണ് അതായത് ബി ബി എ എം ബി എ പോലുള്ള കോഴ്സുകൾ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഇതെല്ലാം അനുകൂലമാണ് ശ്രേയസാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് ശ്രേയസിന് വേണ്ടിയിട്ടാണ് 7/10/1996 സമയം 1:30 AM
1:30 AM സ്ഥലം സ്ഥലം പറഞ്ഞിട്ടില്ല സ്റ്റഡി ആൻഡ് കേരളയായിരിക്കാൻ സാധ്യത പൂയൻ നക്ഷത്രമാണ് ഇപ്പോൾ കണ്ടശനി തീരുകയാണ് ഈ സെക്കൻഡ് നമ്പറിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ് അറിയാനുള്ളത് വിദ്യാഭ്യാസമൊക്കെ ഒരു നന്നായിരിക്കും വളരെ നന്നായിരിക്കും ഈ കണ്ടശനി കഴിയുന്നതോടുകൂടി തന്നെ വിദ്യയ്ക്ക് ഉന്നതിയും ഉയർച്ചയൊക്കെ ഉണ്ടാകും നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാകും ശനി വരുമ്പോഴാണ് ഇതിനകത്ത് ബുധൻ നിൽക്കുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിലാണ് പക്ഷേ അത് സൂര്യൻ്റെ കൂടാണ് അതുകൊണ്ട് മംഗലുണ്ട് അപ്പം മരതകം ധരിക്കുന്നത് ബുധൻ്റെ ബലക്കുറവിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ് ഒരു 1 to 2 carat ഒരു ചെറിയൊരു മരതകം ഒരു വെള്ളി ലോക്കറ്റിൽ ധരിക്കുന്നത് വിദ്യയ്ക്ക് ഏറ്റവും അനുകൂലമാണ് അതുപോലെ എഡ്യൂക്കേഷൻ ടവർ എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും പഗോഡ അത് പഠിക്കുന്ന കുട്ടികളുടെ മേശപ്പുറത്ത് വയ്ക്കുന്നത് ഏറ്റവും അനുകൂലമാണ് ഒരു ക്രിസ്റ്റൽ പിരമിഡ് മേശപ്പുറത്ത് വയ്ക്കുന്ന ഏരിയ മുഴുവൻ എനർജി ചെയ്യാൻ നല്ലതാണ് പഠിച്ച് ക്ഷീണങ്ങളൊന്നും വരാതിരിക്കും വളരെ നേരം ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രതിവിധിയാണ് ശരി നമുക്ക് എന്തായാലും ഒരു പ്രേക്ഷകൻ ചേരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം സിനി മാത്യു ഓക്കെ സിനി ഓ സിമി സിനി സിമി മാത്യു പറഞ്ഞോളൂ എന്റെ മോന് വേണ്ടിയാ വിളിക്കുന്നത് ശരി പറഞ്ഞോളൂ 15th July 2003 ടൈമും പ്ലേസ് ഓഫ് ബർത്തും 5:04 PM 5:04 PM പ്ലേസ് പറഞ്ഞു ദുബായ് തിരുവോണ നക്ഷത്രക്കാർക്ക് ഇപ്പം കണ്ടശനി ഉള്ളത് മാറുകയാണ് അപ്പൊ പഠിക്കുകയാണോ പഠിത്തമൊക്കെ ഇതിനകത്ത് വളരെ നല്ലത് തന്നെയാണ് ഈ ഒന്നാമത് ഇപ്പൊ കണ്ടശനി കഴിയുന്നത് കൂടി നല്ലപോലെ പഠിക്കും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ജൂപ്പിറ്റർ അതിൻ്റെ ഏറ്റവും ഉച്ചരാശിയിൽ നിൽക്കുന്നതാണ് അപ്പൊ അതിനെക്കൊണ്ടൊരു യോഗമുണ്ട് അതിന് ഗജകേസരി യോഗം എന്നൊക്കെ പറയും അപ്പൊ വ്യാഴം 12 വർഷത്തിൽ ഒരിക്കലാണ് ആ കർക്കിടക രാശിയിൽ അതിൻ്റെ ഏറ്റവും ഉച്ചരാശി നിൽക്കുന്നത് അത് നല്ലൊരു ഭാഗ്യ ജാതകം എന്ന് വേണമെങ്കിൽ പറയാം വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2003 കഴിഞ്ഞാൽ 2016 ജനിക്കുന്ന ആളിന് മാത്രമേ ഈ ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ അപ്പൊ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യവാനോ അല്ലെങ്കിൽ ഭാഗ്യവതിയായിട്ടാണ് കണക്ക് കൂട്ടുക അപ്പം ഭാവിയൊക്കെ വളരെ ശോഭനമാണ് കുഴപ്പമൊന്നുമില്ല വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും വ്യാഴത്തിൻ്റെ കൂടെ തന്നെയാണ് ബുധൻ നിൽക്കുന്നത് നല്ലപോലെ പഠിക്കും ഹയർ എഡ്യൂക്കേഷൻ എല്ലാം ഉണ്ടാവും നല്ല ഭാവിയാ അതെ താങ്ക് യു സിമി മാത്യു വിളിച്ചതിൽ വളരെയധികം നന്ദി നമ്മൾ ഇന്നലെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോറയിൽ കുറവ് പരിഹരിക്കാൻ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒക്കെ രക്തങ്ങൾ ധരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു രത്നം ധരിക്കുക ഇപ്പം ഞാനിപ്പം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുകയാണ് ഒരു മരതകം ധരിക്കണം അല്ലെങ്കിൽ യെല്ലോ സഫയർ ധരിക്കണം ബ്ലൂ സഫയർ ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ളതാണ് അസ്ട്രോളജിക്കൽ ജെംസ് എന്ന് പറയുന്നത് സാറിന് ഓർണമെൻറ്റൽ ജെംസുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് ഓർണമെൻറ്റ്സിൽ നമുക്ക് ബ്യൂട്ടി മാത്രം നോക്കിയാൽ മതി ഇത് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ആ രശ്മി നമ്മുടെ ശരീരത്തിൽ കടക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രത്നങ്ങൾ വേണം ധരിക്കാൻ അതിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി കൂടിയത് വേണം ധരിക്കാൻ കാരണം ഇൻക്ലൂഷൻസ് എന്ന് പറയും നാച്ചുറൽ ഇൻക്ലൂഷൻസ് ഇമ്പ്യൂരിറ്റീസ് ഇതൊക്കെ ഈ രത്നങ്ങളിൽ ധാരാളമായിട്ടുണ്ടോ ഇത് മണ്ണിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിൻ്റെ അംശം അതിനകത്ത് കാണും അപ്പോൾ രത്നങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും
ഈ മാലിന്യങ്ങൾ കുറഞ്ഞത് ഇൻക്ലൂഷൻസ് കുറഞ്ഞത് വേണം നോക്കിയെടുക്കാൻ അത് ട്രാൻസ്പെയറൻ്റും ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കതിൽ കൂടെയുള്ള രശ്മി നമ്മുടെ ശരീരത്ത് പ്രവേശിച്ച് നമ്മുടെ ആ ഓറായിലുള്ള കുറവ് പരിഹരിക്കുകയും ആ ഗ്രഹത്തിൻ്റെ ചീത്തത്വം കുറയുക നന്മ കൂട്ടുക ഇതൊക്കെയാണ് ഈ രത്നധാരണം കൊണ്ടുള്ള ഫലം നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു തിരിച്ചു വരാം നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ മായ മായ ഡേറ്റ് ഓഫ് ബർത്ത് 25/5/1987 ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറയ്ക്കാം ഹലോ വെയിറ്റ് ചെയ്തോളൂ എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ ജനറലി ഇപ്പോഴത്തെ സമയം എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് ഭരണി നക്ഷത്രമാണോ അതെ അതെ ഭരണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടവശനിയാണ് അപ്പോൾ ഈ കണ്ടവശനി ഇപ്പം തീരുകയാണ് ഈ സെക്കൻഡ് നമ്പറിൽ പക്ഷേ ആ ശനി മാറുന്നത് എട്ടാമത്തെ രാശി എന്ന് പറയും അതിന് അഷ്ടമത്തിൽ ശനി എന്നാണ് പറയുന്നത് ഈ അഷ്ടമം കൊണ്ട് ആയുസ് ആരോഗ്യം ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് അപ്പം ഈ നവംബറിന് ശേഷം ആരോഗ്യ പ്രശ്നം ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമാകും പക്ഷെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം വേദനകൾ വാദരോഗങ്ങൾ അല്ലെങ്കിൽ പുറം വേദന മുട്ടുവേദന ഇൻഫ്ലമേഷൻ ജോയിൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ ഏറ്റവും അനുകൂലമായ ഒരു രത്നം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ് ഇതിനകത്ത് ബുധൻ എന്ന് പറയുന്നത് ഏറ്റവും പവർ കുറഞ്ഞ സ്ഥാനത്താണ് നിൽക്കുന്നത് ബുധൻ്റെ അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ്റെ രത്നം ധരിക്കുക അത് മരതകമാണ് ഒരു 3-4 ക്യാരറ്റ് വരെയുള്ള മരതകം വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക തലേ ദിവസം ആ മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക ശനിയാഴ്ച പ്രാർത്ഥനകളുമൊക്കെ നടത്തുക ശാരീരികമായ കാര്യങ്ങളിൽ മാത്രം ബുദ്ധിമുട്ടുണ്ടാകും വിളിച്ചതിൽ വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴേക്കാണ് നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം